സ്ഥുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ ഇന്ന് എല്ലാവരെയും കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന സംഭവങ്ങളിൽ ഒതുക്കിയിട്ടോ പിന്നെ കുട്ടികളും കുട്ടികൾ ഇന്നൊരു സാക്ഷി വായിക്കാനുണ്ട് പ്രൈസ് ലോഡ് ഐ എം ജിൻസി ഇംഗ്ലീഷിലുള്ള സാക്ഷിയാണ് ഞാനത് മലയാളത്തിലാക്കി പറയാം ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് ഈ കോവിഡ് ഈ ഒരവസ്ഥ മൂലം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എൻ്റെ രണ്ട് ബ്രദേഴ്സ് രണ്ട് വർഷമായിട്ട് ജോലിക്ക് പോകാനും ട്രൈ ചെയ്തു രണ്ട് വർഷമായിട്ട് ജോലിയില്ല ഹസ്ബൻഡ് ജോലി ജോലികളെന്ന് പോവുകയും ചെയ്തു ഈ കോവിഡ് വന്നപഞ്ഞ ഐ വാച്ച് യുവർ അതായത് ഈ സഹോദരി മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പം നമ്മൾ അറിഞ്ഞു പറഞ്ഞ എഴുന്നാർ ആകാറായി മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം വെച്ച് കേൾക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു വിഷയമുണ്ട് പ്രത്യേക ഒരു ആശീർവാദമുണ്ട് അത് മാത്രമല്ല എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം വെച്ച് കേൾക്കുന്നത് മാത്രമല്ല എല്ലാ ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു ദൈവസ്ഥാനം അത് അനുദപിച്ചു കൈഡ് ഫോർ ക്ഷമയ്ക്ക് വേണ്ടി ഈശോടെ പ്രാർത്ഥിച്ചു ഈ അത്ഭുതമെന്ന് പറയട്ടെ മൂന്ന് പേർക്കും ഒരേ ആഴ്ച തന്നെ ജോലി കിട്ടിയ സഹോദരങ്ങളെ അല്ലേ ലുയാ കയ്യടിച്ച് നടത്താനും മഹത്വപ്പെടുത്താം ഈശോയ്ക്ക് മാത്രം ഈശോയ്ക്ക് മാത്രം കേട്ടോ എന്റെ പ്രയോടെ സഹോദരങ്ങൾ ഞാൻ മൂന്നിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടവർക്കൊക്കെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ അച്ഛനെ ടെസ്റ്റ് മണി അച്ഛൻ്റെ വീഡിയോസിൽ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി വായിക്കണം അല്ലേ ലുയാ കർത്താവിന്റെ വലിയ കൃപയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകരുടെ മേൽ ഈശോയുടെ ദൈവത്തിന്റെ കൃപ വരികയാണ് ഇതൊന്നും ആ അച്ഛന്മാരുടെ വെച്ച ഈശോയാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ കാര്യം മറിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏശ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചാമത്തെ അദ്ദേഹത്തെ പതിനഞ്ചാമത്തെ വാക്യം അതിനെ പഠിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനും ആയവനെ അങ്ങ് സത്യമായി മറഞ്ഞിരിക്കുന്ന ദൈവമാണ് അപ്പോൾ ദൈവം മറിഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് ഏശ്യ പറയുക സഹോദര വാസ്തവത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാ നമ്മുടെ ദൈവം മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല ആകാശങ്ങളിൽ അല്ലെ ഒളിച്ചിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് അത് തന്നെയാണ് അതിന് ശരി ഇതിന്റെ അർത്ഥം തന്നെ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാം സത്യത്തിൽ നമ്മൾ ഈശോയനെ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ ഈശോയുടെ പ്രവർത്തനമാണ് നമ്മൾ ചുറ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ ഈശോ ഉണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും പറഞ്ഞു ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പൊ ഈശോ മറിഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എവിടെയെ പോയി മറിഞ്ഞിരിക്കണം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ഈശോ തന്നെ പക്ഷേ ഈശോ പറഞ്ഞിരിക്കുക മനസ്സാകുന്നുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ഈശോനെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോക്ക് ഇന്ന് രാവിലെ മുതൽ കാര്യങ്ങൾ ചിന്തിക്കും എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്റെ സഹോദരങ്ങളെ ഇന്ന് ഈശോ ഇങ്ങനെ മറിഞ്ഞിരിക്കുക ഈ മറിഞ്ഞിരിക്കുന്ന ഈശോനെ കാണുക എന്നുള്ളതാണ് പ്രാർത്ഥന അതാണ് നമ്മുടെ സ്നേഹം അതാണ് നമ്മുടെ നന്ദി അല്ലേ ലുയാ ഞാൻ പറഞ്ഞതല്ലേ മനസ്സിലാവുണ്ടോ അല്ലേ ലുഹിയ കുട്ടികൾക്ക് എന്തായാലും മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ ഓരോ സംഭവങ്ങൾക്കും പുറകിൽ നിൽക്കുന്ന ഈശോനെ കാണാൻ പഠിച്ച സുന്ദരമായ ലൈഫ് ഈശോ മറിഞ്ഞിരിക്കും നമ്മുടെ കൂടെയുണ്ട് പക്ഷെ മറിഞ്ഞിരിക്കുകയാണോ അല്ലേ ലുഹിയ നമുക്കൊരുമിച്ച് ശ്രുതിക്കാം ഹാല ലൂയ ഹാല ലൂയ ഹാലൂയ കർത്താവായ പ്രത്യേകിച്ച് ഈ വചനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന കർത്താവിനല്ല കൂടെ നടക്കുന്ന കർത്താവിനെ കാണാൻ തക്ക വിധം കർത്താവ് ദേവ ഹാകാറിന്റെ കണ്ണ് തുറന്നതുപോലെ എംമാവ് ശ്രീ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നതുപോലെ മഗ്നങ്ങളുടെ കണ്ണ് തുറന്നതുപോലെ അന്തന്റെ കണ്ണ് തുറന്നതുപോലെ പോലെ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ കർത്താവ് ദൈവമേ ജോലി മേഖലകളിൽ കർത്താവ് തടസ്സപ്പെട്ട് ദൈവയെ ഈ സാക്ഷ്യം കേട്ട് എന്റെ കാര്യമൊന്നും പരിഗണിക്കണമെന്ന് ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വിശ്വാസം പരിഗണിച്ച് എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല എൻ്റെ യോഗ്യത കൊണ്ടല്ല അവരുടെ വിശ്വാസം പരിഗണിച്ച് അതിനെക്കൊണ്ട് ഇവർ ഈശോയുടെ കുരിശുമരണം പരിഗണിച്ച് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ